Hi friends, welcome back to my YouTube channel Vavas Family. കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് കബക്കെ ഇട്ടൊക്കെ ആയിട്ടിരിക്കുന്നേ. അപ്പം അതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ക്ഷമിക്കണണ്ട. അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പം അധിക സ്ഥലങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെയായിട്ട് ബാംഗ്ലൂർ പോയതാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. എന്നാലും ഞങ്ങൾ പോയ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിക്കുന്നു. അപ്പൊ പോകാം വീഡിയോയിലേക്ക് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് പുലർച്ചെ 5:30 ഇട്ട് ഇറങ്ങിയത്. ഞാൻ, എന്റെ ഹസ്ബൻഡ്, എന്റെ വല്യമ്മ വല്യശൻ, അവരുടെ മകൻ, അതായത് എന്റെ ബിഗ് ബ്രോ ശരത്താട്ടൻ, അങ്ങനെ ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് ബാംഗ്ലൂർക്ക് പോയത്. ചേട്ടനാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തത്. ചേട്ടൻ ഭയങ്കര ക്രേസിയാണ് ഡ്രൈവ് ചെയ്യാൻ. ആള് ഭയങ്കര പുലിയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എടുത്ത വീഡിയോ ആണത് കേട്ടാ. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയ ഹോട്ടലാണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങള് നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീണ്ടും ഇറങ്ങി. ഞങ്ങൾ ബാംഗ്ലൂർക്ക് സേലം വഴിയാണ് കേട്ടോ പോയത്. ഏകദേശം ഒരു 9-10 മണിക്കൂറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് എത്താനായിട്ട്. ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ സേലം കഴിഞ്ഞപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് എല്ലാവരും. അപ്പോൾ ബിരിയാണി ഒക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി. ബിരിയാണി കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രീ ടൈം ആയപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്തിട്ടോ. ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തി. ചേട്ടൻ ലഗേജ് ഒക്കെ ഇറക്കണ്. ഞങ്ങള് ഇതായത് ഇവിടെയാണ് താമസിച്ചത്. ഷിഹാബ് തങ്ങൾ ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഇതിന്റെ 3-ാം നിലയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. നല്ല റൂമൊക്കെ ആയിരുന്നു. ഇതാണ് റൂം, നല്ല നീറ്റായിരുന്നു. ഇതേപോലത്തെ 2 റൂമാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി വീണ്ടും ഒരു സെൽഫിയൊക്കെ എടുത്ത്. അന്ന് മമ്മൂട്ടിയുടെ സിനിമ ഭീഷ്മ ഇറങ്ങിയ ദിവസമായിരുന്നു, മാർച്ച് 3-ാം തീയതി. അപ്പൊ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് പോയി. അപ്പൊ വളരെ ചെറിയൊരു തിയേറ്റർ, സ്ക്രീനൊക്കെ വളരെ ചെറുതായിരുന്നു. ഏകദേശം ഒരു 100-200 പേർക്ക് ഇരിക്കാം. സൗണ്ടൊക്കെ വളരെ കുറവായിരുന്നു, ചെറിയ സ്പീക്കറൊക്കെ വെച്ചിട്ട്. അപ്പൊ സിനിമ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ബാംഗ്ലൂർ ടൗണിൽ കാണുന്നത് ഭയങ്കര തിരക്കുള്ള സിറ്റി ആട്ടാ, എപ്പോഴും ബ്ലോക്കാണ്. ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്ത് രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ എടുത്ത വീഡിയോസാണ് അത്. എന്താ പറയാ, ഒരുപാട് ഫാസ്റ്റ് ഫുഡ്, എന്താ റോഡിന്റെ സൈഡിൽ മൊത്തം ഫാസ്റ്റ് ഫുഡുകളാ. ഏത് വിഭവം വേണമെങ്കിലും കിട്ടും നമുക്ക്, ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം ഉണ്ട്. പാനിപൂരി ഒരെണ്ണത്തിന് എത്ര രൂപ ഞാൻ ചോദിച്ചത്? 20 രൂപ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയ്ക്കും, അതുകൊണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് അറിയില്ല. ഇവിടെ ചിക്കന്റെ വിഭവങ്ങളാണ്, ഇവിടെ ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ കേട്ടോ. മേടിച്ചൊന്നുമില്ല, വെറുതെ ജസ്റ്റ് നടന്നു പോകുമ്പോ വീഡിയോസ് ഒക്കെ എടുത്തു എന്നുള്ളോ.
അങ്ങനെ അത് കഴിഞ്ഞ് നടന്നു വരുമ്പോഴാണ് നമ്മുടെ നന്നായി സർബത്ത് കണ്ടത്. അതെല്ലാവരും മേടിച്ച് കുടിക്കുന്നുണ്ട്. ഞാൻ കുടിച്ചില്ല, ഞങ്ങളുടെ ചേട്ടൻ മേടിച്ച് കുടിച്ചു. ചേട്ടൻ പറയുന്ന അടിപൊളിയാണെന്നാണ്, കഴിച്ചില്ല. അങ്ങനെ റൂമിലെത്തി പിറ്റേ ദിവസം കറക്റ്റ് 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഞങ്ങളെ ഹൊഗനക്കൽ, അതായത് കൊട്ടവഞ്ചി സവാരി നടത്താനായിട്ട് വരുന്ന വഴിയിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 5 മണിക്ക് കറക്റ്റ് 5 മണിക്ക് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്തേക്കാൻ അതാണ് ഈ വീഡിയോ. അങ്ങനെ ബാംഗ്ലൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ചേട്ടൻ വണ്ടി ഓടിക്കാൻ തയ്യാറായിട്ടിരിക്കാണ്. ഹൊഗനക്കൽ കൊട്ടവഞ്ചിയുടെ സവാരിയാണ് കേട്ടോ. അവിടെ ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് വെള്ളത്തിലൂടെ പോവാം. നല്ല രസാട്ടാ, നല്ല സൂപ്പർ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ വരേണ്ട സമയം വൈകുന്നേരം 4 മണി 5 മണി സമയത്ത് വരണുണ്ട്. രാവിലെ 10 മണി 11 മണിക്കൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര വെയിലാണ്. വെയിലത്ത് സവാരി ചെയ്യാൻ വലിയ സുഖമൊന്നുമില്ല. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോ വഞ്ചിയില് കൊട്ടവഞ്ചിയില് സവാരി ഒക്കെ നടത്തി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. മൂന്നാല് വട്ടം വന്ന കാരണം ബാംഗ്ലൂർ മിക്ക സ്ഥലങ്ങളിലും പോയി ഞങ്ങള്. അതുകൊണ്ട് അധികം കറങ്ങാനൊന്നും ഇല്ല. വരുന്ന വഴിയിലാണ് ഇവിടെ ഇറങ്ങി കണ്ടത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലേക്ക്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ, ബൈ, ടാറ്റാ.